കലോത്സവം കഴിഞ്ഞ് ഭക്ഷണ ചർച്ച കുറച്ചുകൂടെ നീണ്ടു നിന്ന്. ഇപ്പം ഏതാണ്ട് അത് ഒടുങ്ങിയ മട്ടാണ് അല്ലേ? അല്ല, ഒതുക്കിയതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ലീഗായിരിക്കുന്ന തോന്നുന്നത്. കാരണം ഇന്നലെ വൈകിട്ടാകുമ്പോൾ ലീഗിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള എനിക്ക് കുഞ്ഞാലിക്കുട്ടിയാണ് സാധാരണ സംസാരിക്കുക. കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചാൽ തീരൂലാന്ന് തോന്നിയിട്ടാവണം. ഒരു ഭാഗത്തുനിന്ന് ഷാജിൻ്റെ പ്രസംഗം, വേറൊരു ഭാഗത്തുനിന്ന് മജീദ് ഒരു പ്രസ്താവന, കുഞ്ഞാലിക്കുട്ടിൻ്റെ പ്രസ്താവന. അതായത് ഈ നാല് ദിവസം പച്ചക്കറി കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ വെറുതെ ഈ അനാവശ്യ ചർച്ചയാണ്, ഇതൊന്നും ഒരു ആവശ്യമില്ല എന്നിട്ട് സംഗതി അവസാനിപ്പിക്കാൻ ഞങ്ങൾ വരണം എന്നുള്ളൊരു തോന്നലോടുകൂടി അവരിത് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ ചെയ്യും. ഒരു ചാനലിൽ ഇന്നലെ ലീഗിൻ്റെ നിലപാടിനെ വളരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ചർച്ച പോലും ഉണ്ടായിരുന്നത് പ്രൈം ടൈം. പക്ഷേ ലീഗ് മറിച്ചൊരു നിലപാട് എങ്ങനെ എടുക്കും? കാരണം ഇക്കാലം അത്രയും വിദ്യാഭ്യാസ വകുപ്പ് യു ഡി എഫ് വരുമ്പോഴൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ലീഗാണല്ലോ. അപ്പോൾ അബ്ദുറബാണെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പ് ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും സൂപ്പി ആണെങ്കിലും ഒക്കെ ലീഗാണ് കൈകാര്യം ചെയ്തിരുന്നത്. അന്നൊക്കെ കലോത്സവങ്ങളിൽ ഈ പറയുന്ന പഴയിടമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളോ ആണ് ഇവർക്ക് വേണ്ടിയിട്ട് ഊട്ട് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിന് ഇപ്പം പഴയിടത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മൊത്തം ഇവർ സമാധാനം പറയേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ട് ലീഗ് അങ്ങനെ ഒരു സ്റ്റാൻഡ് അല്ലാതെ മറ്റെന്ത് സ്റ്റാൻഡ് എടുക്കും? അതൊരു കാര്യമാണ്. പക്ഷെ അതിലുപരി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ലീഗിന് എപ്പോഴും തങ്ങൾ സെക്കുലർ ആണെന്ന് തെളിയിക്കേണ്ട ഒരു അധിക ബാധ്യത എല്ലാ കാലത്തുണ്ട്. കാരണം മുസ്ലിം ലീഗാണല്ലോ. അപ്പോൾ മുസ്ലിം ലീഗ് ഓക്കെ സെക്കുലർ ആണെന്ന് എം വി ഗോവിന്ദമാഷൊക്കെ പറയുമ്പോൾ പോലും മുസ്ലിം ലീഗാണല്ലോ. അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ട്രഷററും എല്ലാ ജില്ലാ കമ്മിറ്റി ഒക്കെ മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയൊക്കെ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ സെക്കുലറാണ്, സെക്കുലർ തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെ അതിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്യല്ല, മീൻസ് സെക്കുലറാണ് ഞങ്ങൾ എന്ന് നിരന്തരം തെളിയിക്കേണ്ട ഒരു അധിക ബാധ്യത എപ്പോഴും ലീഗിനുണ്ട്. അതുകൊണ്ട് ലീഗ് എന്ത് നിലപാടെടുത്താലും അത് തുടർ ചർച്ചയ്ക്ക് വരും. ഇപ്പോൾ തന്നെ ഈ സംഭവം ഒരു ജാതി പ്രശ്നമാണെന്നും ഭക്ഷണത്തിലുള്ള സവർണ ഭക്ഷണത്തിനും സവർണ ശുദ്ധിബോധത്തിനുമുള്ള സ്വീകാര്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും മനസ്സിലാക്കാതെ, അല്ലെ മനസ്സിലാക്കിയിട്ടും അതിന് ഉൾട്ട എന്ന് പറയും നമ്മൾ ഇട്ടുകൊണ്ട് ഇത് അങ്ങനെയല്ല, ഇത് വർഗീയത പറയുകയാണെന്നുള്ള തരത്തിൽ കുറേ ആളുകൾ വരുന്നുണ്ട്. വർഗീയത എന്നുള്ള ആംഗിളിലേക്കാണ് കൊണ്ടുവരുന്നത്. വർഗീയത ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നോണും വെജും തമ്മിലൊരു കോൺട്രവേഴ്സി ആവുകയും നോണിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ മുസ്ലിങ്ങൾ വരികയും മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായി ലീഗ് വരികയും ലീഗ് ആ ഭക്ഷണം കൂടി വിളമ്പ എന്ന് പറയുകയും ചെയ്താൽ പിന്നെ ഒന്നുമില്ലാതെ തന്നെ സംഘപരിവാർ യുക്തി മൊത്തത്തിൽ ഈ സാധനങ്ങളെ ഉൾട്ടാക്കുന്നുണ്ടല്ലോ. ലീഗ് അത് പറയും കൂടെ ചെയ്താൽ കൂടുതൽ ഉൾട്ടാവും എന്നുള്ളൊരു ബോധ്യം കൂടി ലീഗിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ലീഗ് അതിനൊന്നും സേഫായി ചെയ്തത്. പിന്നെ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ സേഫ് കളി നിരന്തരം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ ഒരു ഡിമോളിഷൻ നടന്ന സമയത്ത് ലീഗ് കോൺഗ്രസിൻ്റെ കൂടെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ പള്ളി പൊളിക്കുന്നു, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ദളിതുകൾക്ക് വേണ്ടി, കെ പി രാമനൊക്കെ എം എൽ എ ആണ് ആയിരുന്നല്ലോ, യു സി രാമൻ എം എൽ എ ആയിരുന്നു ലീഗിൻ്റെ. അപ്പം ലീഗിനെപ്പോഴും റിസർവേഷൻ സീറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ദളിത് മുസ്ലിം പിന്നോക്കാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുകയും അവിടെ വള്ളി വിളിക്കുമ്പോഴും നിങ്ങളിവിടെ സുഖമായിട്ട് ഭരിക്കുകയും കോൺഗ്രസിൻ്റെ കൂടെ ഇരുന്ന് ഭരിക്കുകയും നരസിംഹ റാവു എന്നും അവനാനുവാദം നൽകിയത് ഒക്കെ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഐ എൻ എൽ പോലെ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഐ എൻ എൽ പിന്നെ എന്തായി എന്നൊക്കെയുള്ളത് അവിടെ നിൽക്കട്ടെ, ഉണ്ടാക്കിയത്. അപ്പോൾ അവർ കുറച്ചും കൂടി അസേർട്ടീവ് ആകുമ്പോഴും ലീഗ് ഒരു മൈൽഡായ സമീപനം സ്വീകരിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അതായത് പൊതുവായിട്ട് ഉയർന്നു വരുന്ന എന്ത് ഇഷ്യൂസിലും ലീഗ് എപ്പോഴും ഇത്തരം ഒരു സേഫ് സൈഡ് എടുക്കുകയും ഒരു സോ കോൾഡ് സെക്കുലർ എന്ന് നമ്മൾ എപ്പോഴും ഒരു കുറ്റപ്പെടുത്താതെ സംഘപരിവാറിനൊരു കുറ്റപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ എങ്ങനെ നിൽക്കാം എന്നൊരു പൊസിഷൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ഈ ഭക്ഷണ ചർച്ചയിലും കണ്ടത്. കുഴപ്പമൊന്നുമില്ല വെച്ചാൽ ഒരു പക്ഷേ സംഘപരിവാർ പക്ഷ ന്യായീകരണ തൊഴിലാളികളും, ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു മോശം പദമാണ് എങ്കിലും ന്യായീകരണക്കാർക്കൊക്കെ ലീഗിൻ്റെ അടുത്ത് വേറെ ഒന്ന് സാധനം കിട്ടിയിരുന്നെങ്കിൽ ഹരാകുമായിരുന്നു. പക്ഷെ ആ ഹരാക്കാൻ പറ്റിയില്ല, അത് ലീഗിനറിയാം അങ്ങനെ ഹരാക്കണ്ട എന്നൊരു ഇതും കൂടെ അതിനകത്ത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. ലീഗ് എപ്പോഴും തങ്ങളുടെ രാഷ്ട്രീയത്തെ പിന്നെ വെള്ളം ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാളുകൾ എന്ത് പറയും എന്ന് നോക്കിക്കൊണ്ടോ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ചില ആൾക്കാർ മറ്റാൾക്കാർ എന്ത് പറയുന്നത് മാത്രമൊക്കെ ജീവിക്കുമല്ലോ, അങ്ങനെ ജീവിക്കുന്നവരുമായിട്ടാണ് ഈ സാധനത്തിൽ തോന്നിയിട്ടുള്ളത്.